ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി കുൽഫിയാണ്. വെക്കേഷൻ ഒക്കെ അല്ലേ, കുട്ടികളൊക്കെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അത്രയധികം എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കുൽഫിയാണ്. പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു കുൽഫി ഉണ്ടാക്കാം. ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ മിൽക്ക് പൗഡറോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി കുൽഫിയുടെ റെസിപ്പിയിലേക്ക് പോവാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കുൽഫി ഉണ്ടാക്കാനായിട്ട് ഒരു വലിയൊരു കടായി എടുക്കുക. നല്ല വാവട്ടമുള്ള കടായി ആണെങ്കിൽ വളരെയധികം നല്ലത്. അതിലേക്ക് നമുക്കൊരു അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് കാരമലൈസ് ചെയ്ത് വരട്ടെ. തീ നമുക്ക് കുറച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ കുൽഫി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കുൽഫി കഴിക്കാനായിട്ട്. പിന്നെ ഇതുപോലെ പഞ്ചസാര കാരമലൈസ് ചെയ്യാനായിട്ട് സ്റ്റീൽ പാത്രം എടുക്കേണ്ട. അടികട്ടിയുള്ള ഏതെങ്കിലും പാത്രം, കുക്കറോ അല്ലാന്നുണ്ടെങ്കിൽ അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ചെറുതായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്, കരിഞ്ഞു പോയരുത്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് ഉടനെ തന്നെ ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 2 പാക്കറ്റ് പാലാണ് ചേർക്കുന്നത്. പാല് ചേർക്കുമ്പോൾ തന്നെ അത് പഞ്ചസാരയെല്ലാം കൂടെ കട്ട പിടിച്ചിട്ടുണ്ടാകും, അതൊന്നും കുഴപ്പമില്ല. അത് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് മെൽറ്റായി വന്നുള്ളൂ. നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഇനി അത് അവിടെ ഇരുന്ന് തിളച്ചിട്ടൊന്ന് വറ്റിട്ട് പെട്ടെന്ന് തന്നെ വറ്റിക്കിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. അതുകൊണ്ടാണ് വലിയ പാത്രം എടുക്കണം എന്ന് പറഞ്ഞത്. അതാകുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്ന സമയത്ത് സൈഡിലേക്ക് ഇങ്ങനെ വന്നിട്ടുള്ളതെല്ലാം ഒന്ന് തട്ടി തട്ടി ആ പാലിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഒരുപാട് സമയം കഴിയുമ്പോഴത്തേക്കും സൈഡെല്ലാം അങ്ങ് ഉണങ്ങിപ്പോകും, അപ്പോൾ നമുക്കത് തട്ടിയിടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് തട്ടിയിട്ട് കൊടുത്തിരുന്നാൽ മതി. അതവിടെ ഇരുന്ന് വറ്റിയരട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഒരു 3 ഏലക്ക തൊലി പൊളിച്ചിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാല് ഇതാ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. 1/3 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ, അതായത് 1/3 ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പാലിൻ്റെ പാട എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/4 കപ്പ് പാൽപ്പൊടി ചേർത്താലും മതി. പക്ഷെ നമ്മൾ ഇതൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് തീ അങ്ങ് ഓഫായി കൊടുക്കാം. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 5 ജാറോ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് പിസ്തയും കൂടെ ഇടുന്നുണ്ട്. പിസ്ത ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാഷ്യൂ നട്ട്സ് മാത്രമായാലും മതി. ബദാം ഉണ്ടെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഫൈനായിട്ട് പൊടിയേണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതപ്പോൾ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് മതി. ഇത് നമുക്ക് നമ്മുടെ കുൽഫി മിക്സിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ, അതൊന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇനി നമ്മൾ കുൽഫി ഉണ്ടാക്കുന്നത് ഈ കുൽഫി മോൾഡിലാണ് കേട്ടോ. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിൽ സാധാരണ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതെടുത്തിരുന്നാലും മതി. നമുക്ക് 1 എണ്ണം നമ്മുടെ സാധാരണ ഗ്ലാസ്സിൽ ഉണ്ടാക്കാം. കുൽഫീൻ്റെ മോൾഡാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റാൻഡും കൂടെ കിട്ടിയത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതിനാകുമ്പോൾ അടപ്പുണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ സ്റ്റിക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഓരോ മോൾഡിലേക്കും കുൽഫീൻ്റെ മിക്സ് അങ്ങ് കോരി ഒഴിച്ചു കൊടുക്കാം. നിറച്ചും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 എണ്ണം ഒഴിച്ചിട്ടുണ്ട്. 1 കുൽഫീൻ്റെ മോൾഡ് അങ്ങ് മാറ്റുകയാണ്. അതിന് പകരം നമുക്ക് സാധാരണ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ ഒരു കുപ്പി ഗ്ലാസ് എടുത്തിട്ടുണ്ട്. സ്റ്റീൽ ഗ്ലാസ് ആയാലും മതി, പേപ്പർ കപ്പ് ഉണ്ടാവുമല്ലോ, അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ കുൽഫീൻ്റെ മോൾഡ് അങ്ങ് അടച്ചു വെക്കുകയാണ്. നമുക്ക് ആ ഹോളിലൂടെ സ്റ്റിക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഒരു അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കത്തി വെച്ച് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ സ്റ്റിക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇനി നമുക്കത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. 5 6 മണിക്കൂർ വെച്ചിരുന്ന നമ്മുടെ കുൽഫി റെഡി ആയിരിക്കും. ഇനി നമുക്ക് അലൂമിനിയം ഫോയിലും സ്റ്റിക്കും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതാ സാധാരണ ഈ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുക്കുക, അതിൻ്റെ പുറത്തേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വയ്ക്കുക. ഒരു റബ്ബർ ബാൻഡ് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ ടൈറ്റ് ആയിട്ട് ഇരുന്നുള്ളൂ. എന്നിട്ട് കത്തിയോണ്ട് ജസ്റ്റ് ഒരു വര ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ ഉണ്ടെങ്കിൽ അതിറക്കി വെച്ച് കൊടുക്കാം. ചെടുക്കാം അതിൻ്റെ ആ ഒരു പിടിക്കുന്ന ഭാഗം ഉള്ളിലോട്ടാക്കിയിട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാനായിട്ട് വളരെയധികം ഈസി ആയിരിക്കും. ഇനി സ്റ്റീലിൻ്റെ സ്പൂൺ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമ്മുടെ കൈയിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് അത് നമ്മൾ കുൽഫി എടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് മെൽറ്റായി പോകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 1/6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല തണുത്തിരിക്കുകയാണ്. നമുക്കിതിങ്ങനെ എടുക്കാം. ഇത് നമ്മൾ ഡീമോൾഡ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ, നോർമൽ വാട്ടറാണ്. അത് കുറച്ചൊന്ന് വെക്കുമ്പോഴത്തേക്കും തന്നെ നമ്മളിതൊന്നും തിരിച്ചു കൊടുക്കുമ്പോൾ അതിന് ഇളകിങ്ങ് വരും. അത് നമുക്ക് പതുക്കെ ഇങ്ങനെ എടുക്കാം. 2-ാമത്തെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് പിസ്ത വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളെല്ലാം ഇതിനകത്തുണ്ട്. പക്ഷെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം.
ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അടിപൊളി അടിപൊളി എന്ന് വെച്ചാ അടിപൊളി. ഏകദേശം ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ എന്തായിരിക്കും അതിന്റെ ടേസ്റ്റ്. നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ കണ്ടില്ലേ? അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റ് ആണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. ആ ഒരു ടേസ്റ്റ് ആണ് ഈ ഒരു കുൽഫിക്കുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ച കുൽഫി അത് നമുക്ക് അതേപോലെ തന്നെ വെള്ളത്തിൽ ഇറക്കി വെച്ചൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്കിനി മോൾഡൊന്നും ഇല്ലെങ്കിലും സാധാരണ ഗ്ലാസ്സിൽ നമുക്ക് നല്ല കുൽഫി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.